നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡൽഹിയിലെ ഏറ്റവും ആകർഷണങ്ങളിൽ ഒന്നായ കുത്തബ് മിനാറിലാണ് നമ്മളിങ്ങനെ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ വൈകുന്നേരം ടൈമിലാണ് കേട്ടോ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ സമയമാണ് കേട്ടോ എന്തുകൊണ്ടും വരാൻ നല്ലൊരു സമയമാണ്. ഉച്ചസമയമൊക്കെ ഇവിടെ ഭയങ്കര ചൂടായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും വരികയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ വരാൻ നോക്കാം. അപ്പം നമ്മൾ ഇന്ന് കുത്തബ് മിനാറിൻ്റെ വിശേഷങ്ങളായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാം കണ്ടു നോക്കിയാലോ. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന ഡൽഹിയിലെ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് കുത്തബ് മിനാർ. കുത്തബ് മിനാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം ഒരു പവലിയൻ കാണാൻ പറ്റും. 12-13 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇവിടെയുള്ളത്. പ്രാചീന ഭാരതത്തിലെ ക്ഷേത്രങ്ങളുടെ മേൽക്കൂരകളുടെയും തൂണുകളുടെയും ഒക്കെ ഒരു ശൈലി നമുക്കിവിടെ കാണാൻ കഴിയും. കാണുന്നത് ഒരു കവാടമാണ്, അലൈ ദർവാജ. 1311 ഡൽഹി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയാണ് ഇത് പണി കഴിപ്പിച്ചത്. ചുമന്ന മണൽക്കല്ലിൽ പണി കഴിപ്പിച്ചതാണ് ഈ കവാടം. ദില്ലി സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഏറ്റവും ഫേമസ് ആയ ഒരു കെട്ടിടമാണിത്. നമ്മൾ ഈ കാണുന്നത് ഇമാസമീൻ്റെ ശവകുടീരമാണ്. 16-ാം നൂറ്റാണ്ടിലെ ശവകുടീരമാണിത്. സിക്കന്ദർ ലോദിയുടെ കാലത്ത് തുർക്കസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഒരു ഇസ്ലാമിക പുരോഹിതനായിരുന്നു ഇമാം. മുഗൾ ചക്രവർത്തി ഹുമയൂണിൻ്റെ കാലത്ത് അലി തന്നെയാണ് ഈ ശവകുടീരം നിർമ്മിച്ചത്. ഈ ശവകുടീരത്തിന് സമുച്ചയത്തിൻ്റെ മറ്റ് സ്മാരകങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദില്ലി ഭരിച്ച അടിമ വംശത്തിലെ ആദ്യ ഭരണാധികാരിയായ കുത്തബ് ഉദ്ദീൻ ഐബക്കാണ് 1893 ഈ ഗോപുര നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. രജപുത്ര രാജാവായ പൃഥ്വിരാജ് ചൗഹാനെതിരെ മുഹമ്മദ് ഗോർ നേടിയ വിജയത്തിൻ്റെ സ്മാരക ഗോപുരമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത്. ഇത് വെറും ഒരു ഗോപുരമല്ല, മനോഹരമായ ശില്പവേലകളും കൊത്തുപണികളും ഒക്കെ 72 മീറ്റർ ഉയരമുള്ള ഈ മിനാറിൽ നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയി ആയിരുന്നു കുത്തബ് ഉദ്ദീൻ ഐബക്. ഇന്ത്യയിൽ 19-ാം നൂറ്റാണ്ട് വരെ നീണ്ടുനിന്ന മുസ്ലിം ഭരണത്തിൻ്റെ അടിസ്ഥാന ശിലയായിരുന്നു കുത്തബ് മിനാർ എന്ന് പറയാം. പിന്നീട് പല കാലഘട്ടങ്ങളിലായിട്ടാണ് കുത്തബ് മിനാറിന് അടുത്ത് മോസ്കും മതപാഠശാലകളൊക്കെ നിർമ്മിക്കപ്പെട്ടത്. കുത്തബ് ഉദ്ദീൻ ഐബക് കുത്തബ് മിനാറിൻ്റെ ആദ്യത്തെ നില മാത്രമേ പണിതിരുന്നുള്ളൂ. തുടർന്നുള്ള 3 നിലകൾ പണിതത് കുത്തബിൻ്റെ മരുമകനും പിൻഗാമിയുമായിരുന്ന ഇൽത്തുമിഷ് ആയിരുന്നു. ഖുറാൻ സൂക്തങ്ങളാണ് ഇതിലുള്ളത്. 1368 ശക്തമായ ഇടിമിന്നൽ കുത്തബ് മിനാറിൻ്റെ ഒരു ഭാഗം തകർന്നു. ഏറ്റവും മുകളിൽ വെള്ള മാർബിളിൻ്റെ നിലകൾ പണിത് അതിനെ ബലപ്പെടുത്തിയത് ഫിറോസ് ഷാ തുഗ്ലക് ആയിരുന്നു.
തകർന്ന കെട്ടിടങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇത് അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്തെ ഒരു മദ്രസ ആയിരുന്നു. അലാവുദ്ദീൻ്റെ കുടീരവും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഖിൽജി വംശത്തിലെ ഏറ്റവും പ്രമുഖനായിരുന്നു 1296 മുതൽ 1316 വരെ ഡൽഹി ഭരിച്ച അലാവുദ്ദീൻ. ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, നമ്മളെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ടൈമിൽ പെട്ടെന്ന് സെക്യൂരിറ്റിയും പോലീസൊക്കെ വന്ന് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റിയല്ല, പെട്ടെന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ്. എന്നാ കാര്യം എന്ന് അന്വേഷിച്ചും പറഞ്ഞു ബോംബ് ഭീഷണി ഉണ്ട്, കോൾ വന്നു എമർജൻസി ആയിട്ട് എല്ലാവരെയും പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ ഇവാക്യുവേറ്റ് ചെയ്യാനുണ്ടായത് കേട്ടോ. പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റിനുള്ളിൽ എല്ലാവരെയും പുറത്താക്കി. ആ സമയത്തിനുള്ളിൽ തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ അവിടെ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വീഡിയോ കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ ഞങ്ങൾക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വന്നു. ¿Qué tal? 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 ¿Qué